ഹായ് ഫ്രണ്ട്സ്, സാബിഡ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടും ന്യൂ ഇയർ സ്പെഷ്യലായിട്ടും റിലീസ് ചെയ്യുന്ന മലയാളം സിനിമകൾ, OTT റിലീസ് ചെയ്യുന്ന മലയാള സിനിമകൾ ഏതൊക്കെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകളും ഉണ്ട് ഈ ഒരു ലിസ്റ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തെ സിനിമ കുറുപ്പ്. നമ്മളെ തീരെ പ്രതീക്ഷിക്കാതെ 17-ാം തീയതി വരുന്നതായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ തീരെ പ്രതീക്ഷിക്കാതെ പിന്നെ 15-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. അപ്പോൾ എല്ലാ ഭാഷകളിലും ഉണ്ട്, തമിഴ്, മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ട് ഈ സിനിമ എല്ലാ ഭാഷകളിലും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിളാണ്. എല്ലാവരും കണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് 2-ാം സിനിമ മരക്കാർ അറബിക്കടലിലെ സിംഹം. December 17-ാം തീയതി ആമസോൺ പ്രൈം വഴിയാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യാൻ പോകുന്നത്. അവരത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത സംഭവമാണ്. 3-ാം സിനിമ മധുരം. ജോജു ജോർജ്, അർജുൻ അശോക് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മധുരം. ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസാണ്. December 24-ാം തീയതി സോണി ലീവ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. December 24-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ മിന്നൽ മുരളി റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മിന്നൽ മുരളി. നമ്മുടെ ടോവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവിയാണ് മിന്നൽ മുരളി. നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസിനാണ് ഈ ഒരു സിനിമ തയ്യാറെടുക്കുന്നത്. December 24-ാം തീയതിയാണ്. December 24-ാം തീയതി തന്നെ ഒരു തമിഴ് സിനിമ കൂടിയുണ്ട്, മാനാട് എന്ന സിനിമ. സോണി ലീവ് വഴിയാണ് വരുന്നത്. മിക്കവാറും ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ സിനിമയുടെ ട്രെയിലർ, മലയാളം ട്രെയിലറൊക്കെ ഈ സിനിമയുടെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഈ സിനിമയുടെ മലയാളം ഡബ്ഡും പിന്നെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. December 24-ാം തീയതിയാണ് ഈ ഒരു സിനിമ പിന്നെ OTT റിലീസിന് തയ്യാറെടുക്കുന്നതിനുള്ളതാണ് ഇപ്പോൾ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. അതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ല, എക്സ്പെക്റ്റഡ് ഡേറ്റാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 5-ാം സിനിമ കോളാമ്പി. 2019 റിലീസ് ചെയ്ത സിനിമയാണ്. ഈ സിനിമ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. പുതിയൊരു OTT പ്ലാറ്റ്ഫോം, മലയാളത്തിലെ പുതിയൊരു OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. MTech എന്നാണ് ഈ ഒരു പിന്നെ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര്. പിന്നെ നിത്യ മേനോനും രഞ്ജി പണിക്കരും രോഹിണിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് കോളാമ്പി. അടുത്ത സിനിമ കാവൽ. നമ്മുടെ സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവായിരുന്നു കാവൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്, OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. December 27-ാം തീയതിയാണ്. അത് 23-ാം തീയതിയും പറഞ്ഞൊരു അപ്ഡേഷൻ വന്നിരുന്നു. അത് നെറ്റ്ഫ്ലിക്സ് തന്നെ അത് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ December 27-ാം തീയതിക്കാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. 24-ാം തീയതി മിന്നൽ മുരളി റിലീസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം മിക്കവാറും 27-ാം തീയതിക്ക് മാറ്റിയതെന്നാണ് തോന്നുന്നത്. എന്നാലും December 27-ാം തീയതി കാവൽ നമുക്ക് കാണാം. അടുത്തത് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് വരുന്നൊരു സിനിമയാണ് നമ്മുടെ ദിലീപും നാദൃശ്യം ഒരുമിക്കുന്ന കേശു ഈ വീടിൻ്റെ നാഥ എന്ന സിനിമ. ഈ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന സിനിമയാണ്. December 31-ാം തീയതിയാണ് ഈ സിനിമയുടെ സ്ട്രീമിംഗ് ഉള്ളത്. ഡയറക്റ്റ് OTT റിലീസാണ്. അപ്പോൾ ഇത്രയും OTT റിലീസുകളാണ് ഉള്ളത്, ക്രിസ്മസ് സ്പെഷ്യലായിട്ടും ന്യൂ ഇയർ സ്പെഷ്യലായിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് സിനിമ ഈ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പിന്നെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. 1-ാം സിനിമ പുഷ്പ എന്ന സിനിമയാണ്. അല്ലു അർജുനും ഫഹദ് ഫാസിലും രശ്മി മന്ദാനയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന പുഷ്പ എന്ന സിനിമ. December 17-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. 2-ാം സിനിമ സൗബിൻ ചാഹറും മമതാ മോഹൻദാസും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയായ മ്യാവ് എന്ന സിനിമയാണ്. December 24-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. 3-ാം സിനിമ അജഗജാന്തർ എന്ന സിനിമയാണ്. ഈ സിനിമയെ December 23-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. December 24-ാം തീയതി ഒരു സിനിമ കൂടിയുണ്ട്, കുഞ്ഞൽദോ എന്ന സിനിമ. ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ടും ന്യൂ ഇയർ സ്പെഷ്യലായിട്ടും OTT റിലീസ് ചെയ്യുന്നതും തിയേറ്റർ റിലീസ് ചെയ്യുന്നതായിട്ടും മലയാള സിനിമകൾ. ഇനിയും സിനിമകൾ വരാനുണ്ട്. മമതാ മോഹൻദാസിൻ്റെ ലാൽ ബാഗ് എന്ന് പറഞ്ഞ സിനിമ വേൾഡ് ടെലിവിഷൻ പ്രീമിയറായിട്ട് വരാൻ പോവുകയാണ് സി കേരളയിൽ. അതുപോലെ തന്നെ പിന്നെ ആഹാ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, എല്ലാം ശരിയാകും. അങ്ങനെ പിന്നെ ഭീമൻ്റെ വഴി, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇനി റിലീസ് ചെയ്യാണ്ട് അതിൻ്റെ ഒന്നും അപ്ഡേഷൻ വന്നിട്ടില്ല. ആഹാ എന്ന സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സൂര്യയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏതിലാണ് വരിക, പിന്നെ OTT ഏതിലാണ് വരിക എന്നുള്ള കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എല്ലാം ശരിയാകുന്നുണ്ട്. അങ്ങനെ ഒരു കുറച്ച് സിനിമകളും കൂടി റിലീസ് ചെയ്യാണ്ട് മലയാള സിനിമ. എന്തായാലും മിക്കവാറും നമുക്ക് പറയാൻ പറ്റില്ല, അടുത്ത ഈ പിന്നെ ഇന്നിപ്പോൾ 15 ആയിട്ടുള്ളൂ, 16 ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ സിനിമകളുടെ അപ്ഡേഷനാണ് വരിക എന്നറിയില്ല. അപ്പോൾ ഇനിയും ഏതെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ക്രിസ്മസ് റിലീസും ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഇനിയും സിനിമകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സിനിമകളൊക്കെ അവിടെ പെൻഡിങ് കിടക്കുന്നത് കൊണ്ട് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജാനുവൻ പിന്നെ ജനുവരി ലാസ്റ്റ് ഉണ്ടാവുമെന്നുള്ള ഒരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്.
അതുപോലെ തന്നെ സെല്യൂട്ട് പറഞ്ഞ സിനിമയുടെ തിയേറ്റർ റിലീസ് ജനുവരിയിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഫെബ്രുവരിയിലായിരുന്നു ആദ്യം പറയുന്നത് ഉണ്ടാവുന്നുള്ളത്, അത് ജനുവരിയിൽ വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിനൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സ്പൈഡർമാൻ നോവേ ഹോം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. പിന്നെ പുഷ്പ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. അങ്ങനെ ഒരുപാട് സിനിമകളും അപ്ഡേഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എല്ലാ ദിവസവും വരാൻ തന്നെ ശ്രമിക്കാം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഈ സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇരുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പിന്നെ ബാക്കപ്പ് ചാനലായ സാബ്മിനിയ മലയാളം 2.0 എന്ന ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇരുന്നുണ്ട്, എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.